യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 43:19, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ കാര്യം, നീ അറിയാതെ, നിന്റെ മനസ്സറിയാതെ, നിന്റെ തലയിണക്കീഴിൽ മുളയ്ക്കുന്ന ഒരു കൃപയുടെ പുതിയ സംഭവം, നിന്റെ കാൽക്കീഴിൽ മുളയ്ക്കുന്ന ഒരു പുതിയ സംഭവം നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? കർത്താവിൻ്റെ കരുണയോടെ ഒരു ചോദ്യമാണ് നിന്നെ ഞാൻ അതുപോലെ കരുണയോടുകൂടി ഒരു പുതിയ കാര്യം, പഴയതല്ല, ഇന്നലത്തതല്ല, കെട്ടതല്ല, ചീഞ്ഞതല്ല, ഓർക്കുമ്പോൾ നിനക്ക് തന്നെ നിന്നോട് പരാതി തോന്നുന്നതല്ല, ഒരു പുതിയ കാര്യം, ഒരു പുതിയ അനോയിൻറ്റിങ്, ഒരു പുതുമ, ഒരു പുതുക്കം നിനക്ക് ഞാൻ തരുന്നുണ്ട്. തളിരില പോലെ പുതുമ, ഇന്നലകളെയെല്ലാം തോൽപ്പിക്കുന്ന, നിന്റെ ചരിത്രത്തെ മുഴുവൻ തിരുത്തുന്ന ഒരു പുതുമ ഞാൻ തരുന്നുണ്ട്. പക്ഷെ അത് മുളയെടുക്കുന്നത് നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലേ? അതാണ് ഭാരം, അതാണ് പാപം. ഞാൻ തരാത്തതല്ല കുഞ്ഞെ, നിന്റെ കയ്യെത്തും ദൂരത്ത് ഒരു പുതുമ, അല്ല, ഇന്നലകളെ മുഴുവൻ തിരുത്തുന്ന, നിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മുളയെടുക്കുന്നുണ്ടെന്ന് നീ അറിയുന്നില്ല. അതാണ് തെറ്റ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവ് നിനക്ക് തരുന്ന പുതുമ നീയും ഞാനും അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ആ പുതുമ എടുത്ത് പുതപ്പ് പോലെ അണിയുവാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.